ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. ഇന്നൊരു കുഞ്ഞ് തേക്കടി വ്ലോഗാണ് കേട്ടോ. തേക്കടിയിൽ അധികം ആരും പോയിട്ടില്ലാത്ത ഒട്ടകത്തലമേടും അധികം ദൂരെയല്ലാത്ത മുന്തിരിപ്പാടങ്ങളും വൈൽഡ് അവന്യൂ എന്ന റിസോർട്ടുമാണ് ഇന്നത്തെ വ്ലോഗ്. സ്റ്റേയോടുകൂടിയുള്ള യാത്രകളാണെങ്കിൽ പ്രധാനമായും രണ്ട് തരത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. നല്ലൊരു റിസോർട്ട്, ഒരുപാട് ആക്ടിവിറ്റീസൊക്കെയുള്ള, നല്ല ആംബിയൻസും ഫുഡും ഒക്കെയുള്ള ഒരു റിസോർട്ട് അല്ലേ. അതുപോലെ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വളരെ കുറച്ച് സ്ഥലങ്ങൾ, നമ്മൾ അധികവും അവിടുത്തെ ആ റിസോർട്ടിനുള്ളിലെ തന്നെ ഫെസിലിറ്റികളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ പോയ ഗ്രീൻ വുഡ്സ് റിസോർട്ടിൻ്റെ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ഒരു യാത്രയാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു നാടിൻ്റെ ഭംഗി, കൾച്ചർ ഒക്കെ അടുത്തറിയാനുള്ള ഒരു യാത്ര. അവിടുത്തെ ഒരുപാട് സ്ഥലങ്ങളും പല സ്ഥലങ്ങളിലെ ഫുഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള യാത്രയാണ് ഈ രണ്ടാം കാറ്റഗറി വരുന്നത്. അങ്ങനെ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ താമസിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണ് വൈൽഡ് അവന്യൂ. ചെറിയ സ്പേസിൽ തന്നെ മനോഹരമായ ഒരു റിസോർട്ടാണ് വൈൽഡ് അവന്യൂ. നല്ല അറേഞ്ച്ഡ് ആയിട്ടുള്ള റൂംസ് ഉണ്ട്, അതുപോലെ സ്വിമ്മിംഗ് പൂളുണ്ട്, ആക്ടിവിറ്റിക്കായിട്ട് ആർച്ചറിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ട്രക്കിങ്ങിനും പോവാം. ഇവിടുന്ന് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒട്ടകത്തലമേടിലേക്ക്. പേര് പോലെ തന്നെ ഒട്ടകത്തിൻ്റെ തലയുടെ ഷേപ്പിലുള്ള ഒരു മേടാണ് ഇത്. ഇവിടെ നിന്ന് നോക്കിയാൽ തേക്കടി മുഴുവനും 360 ഡിഗ്രിയിൽ കാണാം. 4 വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ശബരിമലയുടെ ഒരു ഭാഗം വരെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാനാകും. എപ്പോഴും തണുത്ത കാറ്റ് വീശുന്ന ഇവിടെ സൂര്യാസ്തമയവും ഉദയവും ഒക്കെ കാണാനായിട്ട് ഒട്ടനവധി പേരാണ് എത്തുന്നത്. ഇവിടെ ഒരു കഫേയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇതൊന്നും ഈ സമയത്ത് ഓപ്പൺ ആയിരുന്നില്ല. ഇനി ഇവിടുന്ന് മുന്തിരിപ്പാടങ്ങളൊക്കെ കാണാനും കമ്പത്തിന് പോകാനും ഒക്കെ 1 മണിക്കൂർ താഴെ വരുവുള്ളൂ. തലയ്ക്ക് മുകളിൽ ഇങ്ങനെ മുന്തിരി കൊലകൊലയായിട്ട് പല നിറങ്ങളിൽ കായ്ച്ചു കിടക്കുന്നതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. അതുപോലെ നല്ല ഫോട്ടോയൊക്കെ എടുക്കാം. എന്നല്ലാതെ നമുക്ക് മുന്തിരിങ്ങ വാങ്ങി കഴിക്കാൻ ഇവിടുന്ന് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വ്ലോഗിലുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.